നമസ്കാരം. ലോകം മുഴുവൻ കറങ്ങി നടന്ന് ടിജു ജോർജ് എന്ന പീഡനവീരൻ പീഡിപ്പിച്ചത് 70-ലധികം സ്ത്രീകളെ. എന്നാൽ ഇപ്പോൾ ഇയാൾ കേരളത്തിൽ ആരെയെല്ലാം പറ്റിച്ചെന്ന് കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പോലീസ്. എറണാകുളം സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ ഐശ്വര്യ ഡോങ്രിയുടെ മേൽനോട്ടത്തിൽ എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ബി ഗോപകുമാർ, പനങ്ങാട് പോലീസ് ഇൻസ്പെക്ടർ എം ആർ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ടിജുവിനെതിരെ ലഭിച്ച പരാതി അന്വേഷിച്ചത്. പരാതി ലഭിച്ചതോടെ സംസ്ഥാനം വിട്ട പ്രതിക്കായി ബാംഗ്ലൂരിൽ ഉൾപ്പെടെ നടത്തിയ തിരച്ചിലിനൊടുവിലായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ കൂടുതൽ പേരെ കേരളത്തിലും സമാന രീതിയിൽ വലയിൽ വീഴ്ത്തിയിട്ടുണ്ടാകാമെന്നാണ് പോലീസ് നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ബർത്ത്ഡേ പാർട്ടിക്കെന്ന് പറഞ്ഞ് കുമ്പളത്തുള്ള റിസോർട്ടിലെത്തിച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഒരു തവണ കാറിന്റെ ഡോർ ലോക്ക് ചെയ്ത് ബലം പ്രയോഗിച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നും ആത്മഹത്യാ ഭീഷണി മുഴക്കിയെന്നുമാണ് പെൺകുട്ടിയുടെ പരാതി. അതേസമയം ടിജുവിനെതിരെ മലേഷ്യയിലും ദുബായിലും സമാന കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവാഹ വെബ്സൈറ്റിലൂടെ വിവാഹ വാഗ്ദാനം നൽകി 17 പെൺകുട്ടികളിൽ നിന്ന് പണം തട്ടിയ കേസിൽ 2013 മലേഷ്യയിൽ നിന്ന് ഇയാളെ ഇങ്ങോട്ട് കയറ്റി അയച്ചതാണെന്നും കണ്ടെത്തിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. ഇതിനു പുറമെ കോട്ടയം സ്വദേശിനി ഇയാൾക്കെതിരെ നൽകിയ സമാന തട്ടിപ്പ് കേസിലാണ് ഇയാൾ ചെങ്ങന്നൂർ പോലീസിന്റെ വലയിൽ കുടുങ്ങിയത്. തുടർന്ന് സ്റ്റേഷനിൽ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്ത് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിലാണ് ഈ പീഡനവീരനെ പോലീസ് കൃത്യമായി കുടുക്കിയത്. പ്രതിയെ കൂടുതൽ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് പറഞ്ഞു. എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തെങ്കിലും ലൈംഗിക പീഡനം നടന്നത് കുമ്പളത്തുള്ള സ്വകാര്യ റിസോർട്ടിലായതിനാൽ കേസ് ആ പരിധിയിലെ സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. വിവാഹ വെബ്സൈറ്റിലൂടെയാണ് യുവാവ് പരിചയപ്പെട്ടതും ബന്ധം സ്ഥാപിച്ചതെന്നും യുവതി പറയുന്നു. മെസ്സേജ് അയച്ച് വിവാഹത്തിന് താല്പര്യം അറിയിച്ചതിനെ തുടർന്ന് ആദ്യം ആലോചനയിൽ താല്പര്യമില്ലെന്ന് അറിയിച്ചെങ്കിലും തുടർച്ചയായി അഭ്യർത്ഥന വന്നപ്പോൾ വീട്ടുകാരുമായി ആലോചിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഏതാനും സുഹൃത്തുക്കളുമൊത്ത് കൊച്ചിയിൽ താമസിക്കുന്ന ഫ്ലാറ്റിൽ അമ്മയും മുത്തശ്ശിയും ഉള്ളപ്പോൾ എത്തി പെണ്ണ് കാണുകയായിരുന്നുവെന്നാണ് യുവതി പറയുന്നത്. അച്ഛനെ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട യുവതി മാതാവിൻ്റെയും മുത്തശ്ശിയുടെയും സംരക്ഷണത്തിലാണ് കഴിയുന്നത്. ആരുമില്ലെന്ന ഈ സാഹചര്യം തിരിച്ചറിഞ്ഞായിരുന്നു പീഡനവും വഞ്ചിക്കലും. വിദേശത്ത് പൈലറ്റാണെന്നും ആദ്യ ഭാര്യ മരിച്ചുപോയെന്നുമാണ് യുവതിയോടും വീട്ടുകാരോടും പറഞ്ഞു വിശ്വസിപ്പിച്ചത്. തെളിവായി പൈലറ്റിൻ്റേതെന്ന് തോന്നുന്ന യൂണിഫോം ധരിച്ച ഫോട്ടോ കാണിക്കുകയും ചെയ്തു. ഇത് വിശ്വസിച്ചാണ് വിവാഹത്തിന് സമ്മതിച്ചതെന്ന് യുവതി പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ഡിസംബർ ആദ്യമാണ് വിവാഹാലോചന നടന്നത്. ഒരു മാസത്തിനകം വിവാഹം നടത്തണമെന്നും പറഞ്ഞു. തനിക്ക് ബന്ധുക്കളുമായി കാര്യമായ അടുപ്പമില്ലാത്തതിനാൽ വിവാഹ സമയത്ത് മാത്രം അടുത്ത ബന്ധുക്കളെ അറിയിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതിനിടെ ഇയാൾ വിദേശത്ത് പോയി മടങ്ങിയെത്തിയെന്നും തൻ്റെ പിറന്നാളാണെന്നും സുഹൃത്തുക്കളെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് റിസോർട്ടിലേക്ക് പെൺകുട്ടിയെ ക്ഷണിക്കുകയായിരുന്നു. എന്നാൽ അവിടെ സുഹൃത്തുക്കളെ മറ്റൊരു മുറിയിലാക്കി തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തെന്നും യുവതി പറയുന്നു. പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിവാഹം കഴിക്കാനുള്ളവരല്ലേ എന്ന് പറഞ്ഞ് ഇയാൾ കരയുകയായിരുന്നു. പിന്നീട് ഒരു തവണ കാറിൽ വെച്ച് കയ്യേറ്റം ചെയ്യുകയും പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ കൈഞരമ്പ് മുറിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തു. എന്നാൽ ഇയാൾക്ക് ഭാര്യയുണ്ടെന്നും ഗർഭിണിയാണെന്നുമുള്ള വിവരം പിന്നീടാണ് യുവതി അറിയുന്നത്. ഇതിനിടെ മറ്റൊരു യുവതിയുമായി ചേർത്തലയിലെ ഒരു വീട്ടിൽ താമസിച്ചെന്ന് പറഞ്ഞ് നടത്തിയ അന്വേഷണത്തിലാണ് അത് ഇയാളുടെ ഭാര്യയാണെന്ന് ഈ പെൺകുട്ടി തിരിച്ചറിഞ്ഞത്. വഞ്ചിക്കുകയാണെന്നറിഞ്ഞതോടെ തളർന്നുപോയ യുവതി മാതാവുമൊത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും പരാതിയിൽ നടപടിയുണ്ടാകാത്തത് പ്രതിയുടെ പിതാവിൻ്റെ ഇടപെടലിലാണെന്നാണ് സംശയം. അച്ഛൻ യുവതിയെ ഫോണിൽ വിളിച്ച് പലതവണ ഒത്തുതീർപ്പിനും ശ്രമിച്ചിരുന്നു. നഷ്ടപരിഹാരമായി പണം നൽകാമെന്നായിരുന്നു ഇയാളുടെ പിതാവിൻ്റെ വാഗ്ദാനം. ഇത് യുവതി നിരസിക്കുകയായിരുന്നു. ഇയാൾക്ക് ബാങ്കിൽ ലോൺ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞ് 25 പവൻ സ്വർണവും കൊടുത്തു. പിന്നീട് പരാതി നൽകുമെന്ന് വന്നതോടെ 10 പവൻ എന്നാൽ സ്വർണം മടക്കി നൽകിയിരുന്നു. എന്നാൽ പരാതി നൽകിയതോടെ ഇയാൾ സ്ഥലത്തു നിന്നും മുങ്ങുകയായിരുന്നു. ഒടുവിലാണ് പോലീസിന്റെ വലയിൽ ഇയാൾ കുടുങ്ങുന്നത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.